സ്വാഗതം. നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സ്ഥിരമായി ഇടപഴകുന്ന വ്യക്തികൾ, അതായത് നമ്മൾ സ്ഥിരമായി കോണ്ടാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്പരം ബന്ധപ്പെടേണ്ടി വരുന്ന സുഹൃത്തുക്കളാവട്ടെ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരാവട്ടെ, ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളുമായി എപ്പോഴും അടുത്തു വരുന്ന വ്യക്തികളിലെ പല സ്വഭാവ ഗുണങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മളിലേക്ക് അതിൻ്റെ ഒരു ഇഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അത് നല്ല വ്യക്തിത്വമാവട്ടെ, അവരുടെ അറിവാവട്ടെ, ഇതൊക്കെ പലപ്പോഴും നമ്മളുമായി അടുത്ത് അവർ ഇടപഴകുമ്പോൾ അറിഞ്ഞ അറിയാതെ നമ്മളിലേക്ക് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ പറയാം നമ്മുടെ സുഹൃത്തുക്കളുടെ സ്വഭാവം നമുക്ക് കിട്ടുക എന്നാണ് പറയാം. കാരണം സുഹൃത്തുക്കളുമായിട്ടായിരിക്കും നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ നല്ല കാര്യം മാത്രമല്ല, നമ്മളെപ്പോഴും സ്ഥിരം ഇടപഴകുന്ന സുഹൃത്തുക്കളാവട്ടെ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യേണ്ടി വരുന്ന വ്യക്തികളാവട്ടെ, അവരിൽ ഉണ്ടാകുന്ന ചില നെഗറ്റീവ്സും ചിലപ്പോൾ നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാനിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ചില കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവശീലങ്ങളുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവരെ ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പ്രധാനമായും ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് നെഗറ്റീവ്സ്, ഇത്തരത്തിലുള്ള നെഗറ്റീവ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നമ്മൾ ഭാഗമായി ആക്റ്റീവായി ഇൻവോൾവ് ആവാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യുക. നമ്മൾ അങ്ങനെ ആ ഗ്രൂപ്പിൽ, അവരുള്ള ഗ്രൂപ്പിൽ നമ്മൾ ചേരുകയാണെങ്കിൽ അവരുടെ ഈ നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് കിട്ടുമെന്ന് മാത്രമല്ല, അത് നമ്മളെ സ്പോയിലിങ്, നമ്മളെ നശിപ്പിക്കും. നമുക്ക് ഒരു ഗുണവും നമ്മുടെ വ്യക്തിത്വത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്കോ ഒരു ഗുണവും ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതല്ല, പകരം നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഒഴിവാക്കേണ്ട, നമ്മൾ ബോധപൂർവ്വം ഒഴിവാക്കേണ്ട, മാറ്റി നിർത്തേണ്ട വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്, എങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം, എങ്ങനെയുള്ളവരുമായി നമ്മൾ ഒരിക്കലും കൂട്ടുകൂടാൻ വേണ്ടി പാടില്ല. ഒന്നാമത്തേത്, എപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തികൾ, അതായത് ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു അഭിപ്രായം ചോദിക്കുമ്പോഴും അതൊന്നും ഒരിക്കലും ശരിയാവില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റൂല, പലരും ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല, എന്നിട്ടാണോ നിനക്ക് അതിനൊന്നും മെനക്കെട്ടിട്ട് സമയം കളയേണ്ട എന്ന രീതിയിൽ ഒരു കാര്യത്തിനെയും പോസിറ്റീവായി സപ്പോർട്ട് ചെയ്യാതെ, സാധിക്കുമെന്ന് ഒരിക്കലും പറയാതെ, പറ്റൂല, നമുക്കൊന്നും പറഞ്ഞതല്ല, അല്ലെങ്കിൽ നിനക്കൊന്നും പറഞ്ഞതല്ല എന്ന രീതിയിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന, അതോടൊപ്പം ഒട്ടും നമ്മളെ പ്രോത്സാഹിപ്പിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കാതെ അത്തരത്തിലുള്ള ഡീമോട്ടിവേറ്റിംഗ് പീപ്പിൾസ് ഉള്ള ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളുള്ള ഗ്രൂപ്പിൽ നമ്മൾ അധികം നിൽക്കാതിരിക്കുക. കാരണം അതൊരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പോകും, നമ്മളിൽ ഉള്ള എനർജി പോലും ചിലപ്പോൾ ചോർന്നു പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, ലേസി പീപ്പിൾ, മടിയന്മാരുള്ള ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കരുത്. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂടുതൽ മടിയന്മാരെ ചടഞ്ഞു കൂടി വെറുതെ വെയിറ്റിംഗ് ഷെൽട്ടറിൽ കുറേ സമയം പോയിരിക്കുക, വെറുതെ പറമ്പിലോ വഴിയോരത്തോ എവിടെയെങ്കിലും ഇരുന്ന് മൊബൈൽ നോക്കിയിട്ട് വെറുതെ സമയം കളയാം, ഇങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്ന, ചെയ്യേണ്ട കാര്യം പോലും ചെയ്യേണ്ട സമയത്ത് നിന്നല്ല ഒരിക്കലും ചെയ്യാതിരിക്കുന്ന എത്രയോ വ്യക്തികളെ നമുക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നമ്മൾ ഒരിക്കലും പെടാൻ പാടില്ല. അത്തരത്തിലുള്ള ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടുന്ന് മാറും, അല്ലെങ്കിൽ ആരെങ്കിലും അത്തരത്തിലുള്ളവർ നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ലേസി പീപ്പിൾസിൻ്റെ കൂടെ നമ്മൾ പരമാവധി ഇടപഴകാതിരിക്കുക. ലോങ് ടൈം അല്ലെങ്കിൽ കുറേ കാലം അത്തരത്തിലുള്ള വ്യക്തികളുടെ കൂടെ നമ്മൾ ഇടപഴകുമ്പോൾ അറിയാതെ നമ്മളിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും, എന്താ അവർ സന്തോഷമായി ജീവിക്കുന്നില്ലേ, നമ്മൾ എന്തിനു പിന്നെ ഇത്രയും അധ്വാനിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താ ഇപ്പം ബുദ്ധിമുട്ടുള്ളത്, അവരും സേഫായി നിൽക്കുന്നില്ലേ എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നമ്മളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ പറയില്ലേ ചാരിയാൽ ചാരിയതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടും എന്ന് പറയില്ലേ, ചന്ദ്രൻ ചാരിയൽ അതിൻ്റെ ഇഫക്റ്റ്, ചാണകം ചാരിയൽ അതിൻ്റെ ഇഫക്റ്റ്. അതുകൊണ്ട് സ്ഥിരമായി നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ ലേസി പീപ്പിൾസ് ആണെങ്കിൽ ഒരിക്കലും ഒരിക്കലും നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യരുത്, അവരുമായിട്ട് അധികം ഇടപെട്ട് മുന്നോട്ട് പോകരുത്. ഒന്നിക്കൽ അവരെ ഒഴിവാക്കുക, അത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ്, ക്ലോസ് മൈൻഡഡ് പീപ്പിൾസ്, അതായത് ഒരു കാര്യം തുറന്നു പറയില്ല എന്ന് മാത്രമല്ല ലിസൺ ചെയ്യുകയും ചെയ്യുന്നില്ല, എന്നാൽ ഷെയറിങ് ആൻഡ് ലിസണിങ്, ഇത് രണ്ടും ഇല്ലാത്ത ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലോസ് മൈൻഡഡ് എന്ന് പറയുക. ഒന്നിക്കൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആക്റ്റീവായി ലിസൺ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം, അതോടൊപ്പം ലിസൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ കാര്യം അവരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുകയും ചെയ്യും. ക്ലോസ് മൈൻഡഡ് പീപ്പിൾസ് പലപ്പോഴും ഇത് രണ്ടും ചെയ്യണമെന്നില്ല. പിന്നെ അപൂർവ ചില വിദഗ്ധരുണ്ട്, ചിലപ്പോൾ ലിസൺ ചെയ്യുന്നതായിട്ട് അഭിനയിച്ചേക്കാം, പക്ഷെ അവരുടെ കാര്യം ഒന്നും ഷെയർ ചെയ്യില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് ആക്റ്റീവായി വിശ്വസിക്കാനും പറ്റൂല. നമ്മൾ പറയുന്നതും അത് ലിസൺ ചെയ്യുകയും നമ്മളോട് ഷെയർ ചെയ്യാൻ ഓപ്പൺ
മൈൻഡഡായി ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നവരെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. മാത്രമല്ല അവർ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനോ പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്തിനോ എന്തെങ്കിലും ഗുണം ചെയ്യുകയുള്ളൂ. ക്ലോസ് മൈൻഡഡ് ആയിട്ട് ഒരിക്കലും ഒന്നും ഓപ്പണായി വാ തുറന്ന് നല്ല സമാധാനത്തോട് ഒരിക്കലും സംസാരിക്കാതെ മറ്റുള്ളവർ സംസാരിക്കുന്നത് ആക്റ്റീവായി ലിസൺ ചെയ്യാൻ തയ്യാറല്ലാത്ത വ്യക്തികളുമായി നമ്മൾ അധികം കൂട്ടുകൂടരുത്. അത്തരത്തിലുള്ള ഗ്രൂപ്പിൽ നമ്മൾ അധികം നിൽക്കുന്നത് നമുക്ക് ഒരിക്കലും ഹെൽത്തി അല്ല, അതൊരിക്കലും ഒരു എനർജി നമുക്ക് തരൂല. നമുക്ക് എനർജി വേണമെങ്കിൽ വിഷമവും സങ്കടമൊക്കെ വരുമ്പോൾ നമ്മളത് പറഞ്ഞ് റിലീസ് ചെയ്യണം, അതോടൊപ്പം മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുകയും വേണം. അതിൽ നമുക്ക് ഒത്തിരി പാഠം പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലോസ് മൈൻഡഡ് പീപ്പിൾസുമായിട്ട് നമ്മൾ അധികം ഇടപഴകാൻ വേണ്ടി പാടില്ല. അത്തരത്തിലുള്ള വ്യക്തികളുടെ കൂട്ടുകെട്ട് നമ്മൾ ഒഴിവാക്കുക. നാലാമത്തൊരു ഗ്രൂപ്പ് ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരിക. ഈ ഷോർട്ട് ടെമ്പേർഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ദേഷ്യം വന്നാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ ഓക്കെ ആയി വന്നേക്കാം. പക്ഷേ ആ ദേഷ്യം വരുന്ന സമയത്ത് അവർ എന്തോന്നാ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ ഒരുപക്ഷെ ധാരണ ഉണ്ടാവില്ല. നമ്മളുമായിട്ടുള്ള ബന്ധമോ അല്ലെ നമുക്കത് എത്ര ഹേർട്ട് ചെയ്യുന്നോ എത്ര ഫീൽ ചെയ്യുന്നോ ഒന്നും അവർ ചിന്തിക്കണമെന്നില്ല. അങ്ങനെ അവർ ബിഹേവ് ചെയ്യുമ്പോഴേ പലപ്പോഴും നമുക്ക് അവരുമായിട്ടുള്ള ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ വിഷമമുണ്ടാവുന്നത് മാത്രമല്ല അറിയാതെ ചിലപ്പോൾ നമ്മളും ഇതുപോലെ ഷോർട്ട് ടെമ്പേർഡ് ആയിപ്പോകും. അവരോട് തിരിച്ച് ഒരുപക്ഷെ ഇങ്ങനെ ബിഹേവ് ചെയ്തേക്കാം. പലപ്പോഴും നമ്മൾ സമാധാനത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ കുറേ കാലം ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡ് ഇവരുടെ അപ്രോച്ച് കാണുമ്പോഴല്ലേ ഇവരുടെ ആക്ഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും ഇവരുടെ അടുത്ത് നടക്കൂല, സമാധാനം നടക്കൂല, നമ്മളും അതുപോലെ ചൂടായേ പറ്റൂ എന്ന് തോന്നി നമ്മളും ഷോർട്ട് ടെമ്പേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മുടെ മനസ്സിന് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല. ഒരാൾ അഗ്രസീവ് ആയി, ഒരാൾ ഷോർട്ട് ടെമ്പേർഡായി ദേഷ്യപ്പെട്ട് ആങ്കർ നന്നായി പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ അത് അവർക്ക് പ്രകടിപ്പിക്കുന്നവർക്ക് മാത്രമല്ല കണ്ടു നിന്നവർക്ക് പ്രകടിപ്പിച്ചതിനെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ വിഷമം ഉണ്ടാവും, സ്ട്രെസ്സും ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് ഷോർട്ട് ടെമ്പേർഡ് പീപ്പിൾസിൻ്റെ കൂടെയുള്ള റിലേഷൻസ് അല്ലെങ്കിൽ സൗഹൃദം നമ്മൾ അധികം കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതല്ല. ഒന്നുകിൽ നമ്മൾ മാറി നിൽക്കുക അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ശ്രമിച്ചു നോക്കുക. അഞ്ചാമത്തെ ഒരു കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ, ഒരു അനുസരണ ഇല്ലാതെ, മൊറാലിറ്റിയും വാല്യൂസും കീപ്പ് ചെയ്യാതെ, അവരുടെ വ്യക്തിത്വത്തിലാവട്ടെ അവരുടെ സംസാരത്തിലാവട്ടെ പ്രവൃത്തിയിലാവട്ടെ ഇവിടെ ഒന്നും മൊറാലിറ്റി വാല്യൂസ് ഡിസിപ്ലിൻ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത വ്യക്തികളുമായിട്ട് നമ്മൾ അധികം സൗഹൃദം നിലനിർത്തരുത്. കാരണം നമുക്കറിയാം നമ്മുടെ ലൈഫ് ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇവിടെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കാനും പാലിക്കാനും ഡിസിപ്ലിൻഡായിരിക്കാനും മോറൽസും വാല്യൂസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അങ്ങനെ നിൽക്കുമ്പോഴേ സമൂഹത്തിലെ ഈ ലൈഫ് നല്ല രീതിയിൽ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കുകയുള്ളൂ. ഇതെല്ലാം വയലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, കംപ്ലീറ്റ്ലി ഇൻഡിസിപ്ലിൻഡായി അതുപോലെ ഇമ്മോറലായി ബിഹേവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഒരിക്കലും പെടരുത്. നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്ന് കണ്ടാൽ നമ്മൾ പരമാവധി അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം തീർച്ചയായിട്ടും ഇത് തന്നെ അതിൻ്റെ കൂടെ അവരുടെ കൂടെ നമ്മൾ ഇടപഴകുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്ത് അതിൻ്റെ ഇഫക്റ്റ് കിട്ടാതിരിക്കാൻ ശ്രമിച്ചാലും പുറത്തു നിന്നുള്ളവരുടെ കണ്ടിൽ, കാരണം ഇത്രയും ഇൻഡിസിപ്ലിൻഡായ ഒരു ഗ്രൂപ്പിലെ മെമ്പറാണ് നമ്മൾ എന്ന് കണ്ടാൽ തീർച്ചയായും മറ്റുള്ളവർ കരുതും നമുക്കും അതേ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇവരുമായിട്ട് മാച്ച് ചെയ്ത് പോവില്ല എന്നാണ് മറ്റുള്ളവർ കരുതുക. മാത്രമല്ല നമുക്ക് തന്നെ ഒരു മനസ്സമാധാനം അത് ഉണ്ടാവില്ല. സ്ട്രഗിൾ ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഫുള്ളാണ്, സ്ട്രെയിൻഫുള്ളാണ്. അപ്പോൾ ഇൻഡിസിപ്ലിൻഡായ, ഇമ്മോറലായ, അല്ലെങ്കിൽ വാല്യൂസ് ഒരിക്കലും കീപ്പ് ചെയ്യാത്ത, അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദം നമ്മൾ നിലനിർത്തരുത്. പരമാവധി അവരിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആറാമത്തെ ഒരു ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രോക്രാസ്റ്റിനേറ്റിംഗ് പീപ്പിൾ. എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, ആവട്ടെ, ഇനിയും സമയം ഉണ്ടല്ലോ, എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിക്കുന്നത്, ഇനി എന്തോരം ദിവസമുണ്ട്, ഇങ്ങനെ എല്ലാം മാറ്റി മാറ്റി വെച്ച് നീട്ടി 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 കൊണ്ടുപോകുന്ന കുറേ വ്യക്തികളുണ്ട്. നമ്മൾ സാധാരണ പറയുന്നതെന്ന് വെച്ചാൽ നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറയുന്നത് നീളെ 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 അങ്ങ് നീണ്ടു പോകും. നമ്മൾ എപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പരമാവധി അപ്പോഴെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. APJ അബ്ദുൽ കലാം ഒക്കെ പറയുന്നത് നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യം ഇന്നേ ചെയ്തു വെക്കണം എന്നാണ്. നമുക്ക് അങ്ങനെ ബിഫോർ ടൈം ആവാൻ പറ്റില്ല എങ്കിലും ആ റൈറ്റ് ടൈം ഓൺ ടൈം ആവാനെങ്കിലും നമ്മൾ ശ്രമിക്കുക. അല്ലാതെ എപ്പോഴും മാറ്റി 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 വെച്ച് ലാസ്റ്റ് ടൈം പലത് എന്തെങ്കിലും ഫീസോ ഒക്കെ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഫീസോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും പൈസയൊക്കെ അടക്കേണ്ട കേസ് വരുമ്പോൾ ഫൈൻ അടച്ചിട്ട് ലാസ്റ്റിൽ ഡേറ്റ് കഴിഞ്ഞിട്ട് അയക്കേണ്ട അവസ്ഥ വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻസ്, അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം നമ്മൾ പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ എല്ലാം മാറ്റി മാറ്റി വെച്ച് നീട്ടി നീട്ടി വെച്ച് പോകുന്ന പ്രോക്രാസ്റ്റിനേറ്റിംഗ് പീപ്പിളുമായിട്ട് അധികം നമ്മൾ റിലേഷൻസ് നിലനിർത്തരുത്. നമ്മളിലും അതിൻ്റെ ഇഫക്റ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വേറൊരു ഗ്രൂപ്പ് ആരാണെന്ന് വെച്ചാൽ
നമ്മളില്ലാത്തപ്പോൾ നമ്മളെ പറ്റി മോശം പറയുക, അതായത് നമ്മളെ മുന്നിൽ നിന്ന് നമ്മൾ നല്ലത് പറയും, നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും, വളരെ സന്തോഷത്തിൽ പെരുമാറുകയും ചിരിച്ച് കാട്ടും, നമ്മളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ നെഗറ്റീവ്സ് അവർ ഉണ്ടാക്കിയും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ മറ്റുള്ളവരോട് പറയുക, അതായത് നമ്മളുടെ അസാന്നിധ്യത്തിൽ നമ്മളെ കുറിച്ച് പറയുക. അതാണ് നമ്മൾ സാധാരണ പറയില്ലേ, പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ മോശമായിട്ട് പറയുന്ന ഒരു ഗ്രൂപ്പ്. അത്തരത്തിലുള്ള ഗ്രൂപ്പിനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല വിഭാഗത്തിനും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ അവരെ വിശ്വസിക്കും, കാരണം നമ്മുടെ മുന്നിൽ നിന്ന് അവർ നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്, നല്ല രീതിയിലുള്ള സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. പക്ഷെ നമ്മൾ മാറിക്കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞതെല്ലാം വ്യത്യസ്ത രീതിയിൽ മറ്റുള്ളവരോട് പറഞ്ഞ് അത് നമ്മൾ ഒരു നുണയാക്കി മാറ്റുന്ന ചില സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികളുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള റിലേഷൻസ് നമ്മൾ പരമാവധി കുറക്കാൻ ശ്രമിക്കുക. എന്തായാലും ഞാനിന്ന് സംസാരിച്ചിരിക്കുന്നത് നമുക്ക് ഒട്ടും ഗുണം ചെയ്യാത്ത, അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാതെ പകരം നമ്മളെ നെഗറ്റീവ്സിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് എനർജി നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങൾ, ചില സ്വഭാവങ്ങളുണ്ട്. അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ, അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികളിൽ നിന്നും നമ്മൾ പരമാവധി മാറി നിൽക്കാൻ, അകന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ആരൊക്കെയാണ് അവരെന്ന് ചോദിച്ചാൽ, ഡീമോട്ടിവേറ്റിംഗ് പീപ്പിൾസ്, ലേസി പീപ്പിൾസ്, ക്ലോസ് മൈൻഡ്, ഒന്നും തുറന്നു പറയാത്ത വ്യക്തികൾ, ഷോർട്ട് ടെമ്പേർഡ് പീപ്പിൾസ്, ലൈഫിലെ ഡിസിപ്ലിനോ മോറൽസോ വാല്യൂസോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത വ്യക്തികൾ, പ്രോക്രാസ്റ്റിനേറ്റിംഗ്, എല്ലാം നീട്ടി നീട്ടി മാറ്റി വെക്കുന്നവർ, പിന്നെ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മൾ എപ്പോഴും നെഗറ്റീവ്സ് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പുറംതിരിഞ്ഞ് നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് എപ്പോഴും മോശമായി മറ്റുള്ളവരോട് സംസാരിക്കുന്ന, അതേസമയം നമ്മുടെ മുന്നിൽ നല്ലതായി സംസാരിക്കുന്ന വ്യക്തികൾ, ഇത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് പരമാവധി അകൽച്ച സൂക്ഷിക്കുക. അത് നമുക്ക് എല്ലാ തരത്തിലും നല്ലതായിരിക്കും. എന്തായാലും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാം. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കമൻ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ ഐഡിയയുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.